ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും ബേബി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇത് ഹായ് പറ. നമ്മൾ ഒരു യാത്ര പോവാണ്. മാസ്ക് ഇട്ടുകൊണ്ട് ചിലപ്പോ കേൾക്കാൻ ശരിയാവില്ല, മാസ്ക് മാറ്റി. നമ്മൾ യാത്ര പോവാണ്. പാലക്കാട് ജില്ലയില് കുമ്പിടിക്കടുത്ത് മണ്ണിമ്പരമ്പലത്തേക്കാണ് ഇന്ന് പോണത്. ഏകദേശം 2.5 മണിക്കൂർ യാത്ര ഉണ്ട്. ബാക്കി ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഇവിടെ എനിക്ക് തർജ്ജമ ചെയ്യാൻ കൂടെ ഒരാളുണ്ട്, കേക്കുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബൈ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ്, ഞാൻ ഒരു യാത്ര പോകാന്ന് പറഞ്ഞില്ലേ, ഇതാണ് പ്ലേസ്. ഹസ്ബൻഡിൻ്റെ അമ്മയുടെ വീടാണ്, അതായത് ഹസ്ബൻഡ് ഇവിടെയാണ് ജനിച്ച് വളർന്നതൊക്കെ. അപ്പം ഇന്ന് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി ഉള്ളൊക്കെ ഇനി കാണിച്ചു തരാം കേട്ടോ. ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. കുറേ ആയിട്ടൊന്നും ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഉപയോഗിക്കാത്ത കാരണം 15 വർഷമായിട്ടോ ശരിക്ക്. ഇവിടെ ഇപ്പോൾ ആരും താമസിക്കാണ്ടൊക്കെ ആയിട്ട് നമ്മൾ കാരണം അക വൃത്തിയേടും മണ്ണും പൊടിയൊക്കെ ആയിട്ടിരിക്കണം. ഇതൊക്കെ പുതിയ മീറ്റർ തന്നെയാണ്, പഴയതൊന്നല്ല. ഇവിടെ പണ്ട് ഉപയോഗിച്ചിരുന്ന സാമി ഫോട്ടോ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇത് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഇതകത്തൊക്കെ ആകെ മാറാലും പൊടിയൊക്കെയാണ്, നിറഞ്ഞ് നിൽക്കുകയാണ്. ചെറിയൊരു കുറച്ച് സ്ഥലത്ത് കൂടെ നടക്കണം. ആകെ സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഒരു റൂമിലൊക്കെ ആകെ പൊടിയുണ്ട്. കാണുണ്ടോയെന്നറിയില്ല. ഈ റൂമിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് കണ്ടോ, കാണാണ്ടോ, കാണാൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഓവ്. പണ്ടത്തെ എല്ലാ വീടുകളിലും ഒരുവിധം വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയണമെന്നില്ല. പണ്ട് നമ്മൾ രാത്രി ബാത്റൂം പോകാൻ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ ഒരു പണ്ടത്തെ ബാത്റൂം സെറ്റപ്പ് എന്ന് പറയാം, അതാണ് ഈ കാണുന്നത്. ഇവിടെ ആകെ മണ്ണും പൊടിയാണ്. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല പൊടി ആയതുകൊണ്ട്. പണ്ട് ഇവിടെ ഉപയോഗിച്ചിരുന്ന കണ്ണാടിയാണിത്. ഇവിടെ അത് മുറം, ഇത് മറ്റൊരു റൂം ഇവിടെയുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ ഓവ് ഇത് കാണാണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ കാണാണ്ടായിരിക്കും. ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കാത്ത കാരണമാണ് ഇങ്ങനെ കിടക്കണതേ. ഇതിവിടുത്തെ അടുക്കള, അടുക്കളയിലും കുറേ സാധനങ്ങളുണ്ട്. ഇതോ പഴയ മോട്ടറുണ്ട്, സ്വിച്ചും സാധനങ്ങളും. ഇത് എന്താണെന്ന് അറിയണ്ടാവില്ലേ. ഇത് 10,000 അരി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ട് ഉപയോഗിക്കുന്നതാണ്. 10,000 അരി മാത്രമല്ല, എലി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പലതും വയ്ക്കുന്നതാണ്. തുറന്ന് കാണിക്കാൻ ഇപ്പോൾ പറ്റാത്തതുകൊണ്ട് തുറന്ന് കാണിക്കണില്ല. ഇതേ പഴയ കുഞ്ഞ് ജനൽ, ജനൽ കൂടെ നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ അതാ നമ്മുടെ പൊളിഞ്ഞ് കിടക്കുന്ന തൊഴുത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പണ്ട് ഇവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു, പശുവിനൊക്കെ വളർത്തിയിരുന്നു. ഇത് ഇവിടെ ഉപയോഗിച്ചിരുന്ന അടുപ്പാണ്, പഴയ നമ്മുടെ വിറകടുപ്പാണ്. ഇപ്പോഴത്തെ മോഡൽ പുകയില്ലാത്ത അടുപ്പൊന്നുമല്ല. അടുപ്പ് എന്താ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റോറൂമ്. എന്താ കാണണ്ടെന്ന് വിചാരിക്കുന്നു. താഴെ വിറക് വയ്ക്കാം, ഇവിടെ കത്തിക്കാം. അങ്ങനെ രണ്ട് അടുപ്പ്. ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കാത്ത കാരണം ആകെ വൃത്തികേടാണ്. ഇവിടെ നമ്മൾ പൊടികളൊക്കെ വെച്ചിരുന്നത്, പഞ്ചസാര അങ്ങനെയുള്ളതൊക്കെ എന്നാണ് പറയണത്. എനിക്കറിയാം, ഞാൻ അത്ര അറിവില്ല, ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇത് ബാക്കിലെ ഡോറാണ്, ഇപ്പോൾ തുറക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ആദ്യത്തെ ഡോർ ഇങ്ങനെയല്ലായിരുന്നു, രണ്ട് പൊളിയായിട്ടുള്ള ഡോറായിരുന്നു. ഇതിപ്പോൾ അടുത്തിപ്പോൾ മാറ്റിയതാണ് ഡോറൊക്കെ. പിന്നെ ഇത് പറഞ്ഞ പോലെ പണ്ടത്തെ മോട്ടറിൻ്റെ സ്വിച്ച് അങ്ങനെ എല്ലാതും ഇവിടെ ഉണ്ട്. അങ്ങനെ
ഒക്കെ കണ്ടു എന്ന് വിചാരിക്കണു. അപ്പൊ പണ്ടത്തെ വീട്ടിലും ബാത്റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. ഇത് ഇവിടെ മേലെ ഞാൻ പറഞ്ഞില്ലേ മേലേക്ക് തട്ടുണ്ടായിരുന്നു എന്ന്, അതിൻ്റെ ഒരു ഡോറാണ്. ഇതൊക്കെ ഇപ്പൊ പൊളിഞ്ഞു പോയി, അന്നൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ വീണ്ടും കേട് വന്നിട്ട് നേരെയൊക്കെ ഇട്ടതാണ്. ഇപ്പൊ ഇങ്ങനെ കിടക്കുകയാണ്, പണിയൊന്നും ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇറങ്ങി കാണുന്നത് നമ്മൾ ഉള്ളിൽ നിന്ന് നേരത്തെ കാണിച്ചു തന്നിരുന്നു അടുക്കളയിൽനിന്നും. ഇത് അമ്മയുടെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അമ്മയുടെ അച്ഛൻ, പിന്നെ അവരുടെ അമ്മ, അങ്ങനെ ആ ജനറേഷനിലുള്ള എല്ലാവരും താമസിച്ചിരുന്ന ഒരു ചെറിയൊരു കുടിലായിരുന്നു അത്. പിന്നീട് അതിൽ നിന്ന് മാറ്റിയിട്ടാണ് ഇപ്പം നമ്മൾ നിന്ന് വീട്ടിലേക്ക് കാണിച്ചു തന്ന വീട്ടിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുറേ കാലം കഴിഞ്ഞിട്ട് പശുവിനൊക്കെ വളർത്താൻ അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിച്ച് പോന്നു. ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ കിണറ്. ഇവിടുത്തെ കിണറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇനി അങ്ങനെ കയറ്റൊക്കെ കയറിയിട്ട് വേണം നടക്കാൻ. ഇത് മോട്ടറൊക്കെ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. കിണറ്റിലേക്ക് കാണിച്ചു തരാൻ പറ്റുന്ന തോന്നുന്നുണ്ട്, നോക്കട്ടെ. ഇതേ പണ്ടത്തെ കിണറാണ്, ഇപ്പോഴും വെള്ളമുണ്ട്. പാറ പൊട്ടിച്ചുണ്ടാക്കിയ കിണറാണ്. പിന്നീട് അതിനകത്ത് കുഴലടിച്ച് റിങ് ഇറക്കിയതാണ്. അന്ന് ഇവർ ഉപയോഗിച്ചിരുന്ന ബാത്റൂമൊക്കെയാണത്. പിന്നെ ഇതേ ഇവിടെ അലക്കുകല്ലുണ്ട്. ഇതേ ഇവിടെ നിറയെ ഇരുമ്പാമ്പുളി ഉണ്ട്. ഇതിനിപ്പോൾ എല്ലാവരും നാട്ടിലും പലയിടത്തും പലതാവും പറയുക. ഞങ്ങളെന്തായാലും ഇരുമ്പാമ്പുളി എന്നാണ് പറയുക. നിറയെ പൂത്തിട്ടുള്ളൂ, പൂ ഉണ്ടായിട്ടുണ്ട്, കായ ഉണ്ടാവാൻ പോണേ ഉള്ളൂ. കിണറ് കൃഷി ആവശ്യത്തിനും പിന്നെ മറ്റും ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും വെള്ളമുണ്ട്. ഇത് വീടിൻ്റെ ബാക്ക് കാണിച്ചു തരാം. ഇതെ അവിടെയൊക്കെ, ഇതൊക്കെ പണ്ട് മുറ്റായിരുന്നു, ഇപ്പൊക്കെ കാട് പിടിച്ചു കിടക്കണം. നോക്കണ്ട, നടത്ത് നമ്മൾ കണ്ട രണ്ട് റൂമിൻ്റെ ജനലാണത്. ബാക്ക് ഡോറ് തുറക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബാക്ക് ഇട്ട ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ ഇതേ ഇങ്ങോട്ടാണ് വരിക. എന്താ, അന്ന് ഉപയോഗിച്ചിരുന്ന സ്റ്റാൻഡാണത്, എത്രയോ വർഷം വഴക്കുണ്ട്. ഇതിന് അന്ന് ഉപയോഗിച്ചിരുന്ന സ്റ്റാൻഡും മറ്റും. പിന്നെ ഇവിടെയായിരുന്നു അമ്മി ഇട്ടിരുന്നത്. അമ്മി ഇട്ടിരുന്ന സ്ഥലമാണിത്. ഇവിടൊക്കെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, തലയ്ക്ക് ചിലപ്പോൾ വീഴുള്ളൂ. കണ്ട, അതൊക്കെ ചെതല പിടിച്ചിട്ട് ഒക്കെ ഇതാക്കണം. പപ്പ ഓടിച്ചാടി കളിച്ച സ്ഥലത്ത് മോൻ ഇവിടെ നടക്കുകയാണ്. മോൻ ആദ്യമായിട്ടാണ്, ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട്, അവൻ്റെ ഓർമ്മയിൽ ഇതാണ് ഫസ്റ്റ് ടൈമുള്ള വരവ്. അപ്പോൾ ഇവിടെ നടന്നൊക്കെ കാണുകയാണ്. നല്ല വെയിലുണ്ട്, അധികം നേരമൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അവരൊക്കെ തളർന്നു ഉച്ചയ്ക്ക്. ഇതെന്താ സാധനം എന്നറിയോ? ഇത് കരിന്തച്ചി എന്ന് പറയും. കാണാണ്ടെന്ന് വിചാരിക്കുന്നു. പല്ലുവേദനയ്ക്ക് വായ്പുണ്ണിനൊക്കെ, വായ്പുണ്ണിനെ നമ്മൾ വായിലിട്ട് ചവയ്ക്കും മറ്റു ചെയ്യും. കരിന്തച്ചി എന്നാണ് അതിൻ്റെ പേര്. പിന്നെ അവിടെ നിറയെ ചീനമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇഞ്ചിയൊക്കെ കുഴിച്ചിട്ടതാട്ടോ. ഇഞ്ചി മഞ്ഞളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് ഇഞ്ചിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ലോക്ക്ഡൗൺ ആയ പിന്നെ 7-8 മാസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ആകെ കാട് പിടിച്ച് കിടന്നിട്ട് ഇപ്പോൾ ഒക്കെ രണ്ടാവട്ടം ഒക്കെ ക്ലീൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതെ, മൊത്തം ഇവിടെ ആകെ പന്തലിച്ച് കാടും പടലും പിടിച്ച് കിടക്കായിരുന്നു.
ഫസ്റ്റ് വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം.